നമസ്കാരം, ശ്രീജറായിയാണ്. ഞാനിപ്പം മൊനമ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്നതാണ്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ വന്നേക്കണ വേറൊന്നും കൊണ്ടല്ല, ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ഇന്നലെ സംവിധായകനും ഛായാഗ്രഹനുമായ പ്രിയനന്ദൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അയ്യപ്പ വിശ്വാസികളെയും അയ്യപ്പനെയും ഹിന്ദു സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു FB പോസ്റ്റാണ് അതിലുണ്ടായിരുന്നത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏകദേശം വൈറലായിട്ട് നടക്കുന്നുണ്ട്. പുള്ളിക്കാരനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, എങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇപ്പം FBയിലൂടെയൊക്കെ കറങ്ങി നടപ്പുണ്ട്. നമ്മുടെ അയ്യപ്പനെയും വിശ്വാസികളെയും അയ്യപ്പ വിശ്വാസികളെല്ലാവരും വളരെ ഒരു ദാരുണമായ നിലയിൽ അധിക്ഷേപിക്കുന്ന FB പോസ്റ്റാണ് കണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണ മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ ഒരു പരാതി എഴുതിയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രിയനന്ദനെതിരെ പരാതി എഴുതി കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നേക്കുന്നത്. ഇനി നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ FB പോസ്റ്റ് എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് ചെയ്യിപ്പിച്ചുതരാം. പ്രിയനന്ദനൻ TR FB അങ്ങേരുടെ FB ID എഴുതിയേക്കണത്, തുടയിലെ ഇടയിൽ വെച്ച് കുട്ടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ മൈരന്മാരുടെ ഒപ്പം നടന്നോ നാറികളെ, അയ്യപ്പ നിൻ്റെ അമ്മയ്ക്ക് അതില്ലാല്ലേ, പിന്നെ എന്തിനാടാ നിന്നെ കാണാൻ വരുന്നവർക്ക് ആർത്തവം, തള്ളക്ക് പിറക്കാത്തവൻ. ഇത്തരത്തിൽ അയ്യപ്പ വിശ്വാസികളിലേക്ക് വികാരങ്ങളൊക്കെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ FB പോസ്റ്റ് ഇട്ട പ്രിയനന്ദനെതിരെ എനിക്ക് പറ്റുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ വേറൊന്നുമല്ല, ആ FB പോസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ പേരിൽ ഒരു പരാതിയും എഴുതിയിട്ട് പോലീസ് സ്റ്റേഷനിൽ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനാണ് ഞാൻ പോയേക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെല്ലാം നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ വികാരമൊക്കെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ എഴുതുന്നവരെല്ലാവരും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനേതായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് പരാതി കൊടുക്കാൻ പോകുന്നതാണ്. നിയമപരമായിട്ട് തന്നെ നമുക്ക് നേരിടേണ്ടി വരും. ഞാൻ മാത്രമല്ല അനേകം പേര് ഈ ഒരു വിഷയത്തിൽ മനം നൊന്നിട്ട് വിഷമം വന്നിട്ട് എല്ലാവരും നിയമപരമായിട്ട് നേരിടാൻ പോലീസ് സ്റ്റേഷനിൽ പല പോലീസ് സ്റ്റേഷനിലും ഈ വിഷയത്തെ സംബന്ധിച്ച് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പരാതി കൊടുക്കാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സിൽ നമ്മുടെ ഇങ്ങനെ മനസ്സിൽ മാത്രം ഇരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കാൻ അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്ന ഹിന്ദുക്കളാകാണ്ട് നമുക്ക് ഉണർന്നിരിക്കുന്ന ഹിന്ദുക്കളായിട്ട് നമുക്കെതിരെ പറയണവർക്കെതിരെ നിയമപരമായിട്ടൊക്കെ നമുക്ക് പ്രതികരിക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോകാം. ഞാനേതായാലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഈ പരാതി SI കൊടുക്കാനാണ്. ഇതുപോലെ പോലീസ് സ്റ്റേഷനുമായിട്ട് എല്ലാവരും ഇത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. നമ്മുടെ വികാരങ്ങളൊക്കെ വ്രണപ്പെടുത്തിയിട്ട് ആരും ഇവിടെ സുഖമായിട്ട് ജീവിക്കണ്ട, നമുക്ക് നിയമപരമായിട്ട് തന്നെ നേരിടാം. ഞാനപ്പോൾ സ്റ്റേഷനിലോട്ട് പോകുകയാണ്. അപ്പോൾ എല്ലാവരെയും പിന്തുണ ഈ വിഷയത്തിൽ വേണ്ടി വരും. BJP ബേസിലും ഹിന്ദു സംഘടന ബേസിലൊക്കെ ഇതിന് പരാതി പോയിട്ടുണ്ട്. വ്യക്തിപരമായിട്ടാണ് ഞാനിപ്പോൾ പരാതി കൊടുക്കുന്നത്. നിങ്ങളിലേക്ക് എല്ലാ സപ്പോർട്ടും ഈ വിഷയത്തിൽ വേണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകുകയാണ്. നന്ദി, നമസ്കാരം.